ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഇപ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് മാക്സിമം മനസ്സിലാക്കാൻ നോക്കാം. ഒന്ന് CSS ഷാഡോ ആണ്. ഓക്കെ, ഷാഡോ വന്നു കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് വെച്ചാൽ നമുക്ക് നമ്മുടെ UI ഒരു പ്രത്യേക ലുക്ക് ആൻഡ് ഫീൽ വരും. ഓക്കെ, ഇതിനിപ്പോൾ ഷാഡോ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രത്യേക ലുക്ക് ഇതിന് വരുന്നത്. പിന്നെ ഷാഡോ നമ്മളെ ഈ ഒരു വെബ്സൈറ്റിൽ എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ കാര്യത്തിൽ എവിടെയും കൊടുത്തിട്ടൊന്നുമില്ല. ഷാഡോ എന്താ വെച്ചാൽ നമ്മൾ ഒരു നിഴൽ എഫക്റ്റ്, ഒരു നിഴലിൻ്റെ പോലത്തെ ഒരു എഫക്റ്റ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അത് എങ്ങനെ ചെറിയ രീതിയിൽ സ്പ്രെഡാക്കി വെക്കാം, നല്ല ഡാർക്ക്, നല്ല ഡാർക്കിൽ സ്പ്രെഡാക്കിയിട്ടൊക്കെ നിർത്താൻ പറ്റും. ഇത് നല്ലോണം കട്ടിയിൽ ഷാഡോ വരുന്നതിനൊരു എക്സാമ്പിളാണ്. ഇതെന്ന ഒരു ലൈറ്റായിട്ട് ചെറിയ ഒരു ഷാഡോ വരുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒന്ന് പിന്നെ അതിൽ വരുന്ന എന്തൊക്കെയാണ്, ഒന്ന് ടെക്സ്റ്റ് ഷാഡോ ഉണ്ട്, അതേപോലെ തന്നെ ബോക്സ് ഷാഡോ ഉണ്ട്. ടെക്സ്റ്റ് ഷാഡോ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൽ വരുന്ന ഓരോ ടെക്സ്റ്റിന് വരുന്ന ഷാഡോസ് ആണ് ടെക്സ്റ്റ് ഷാഡോ പറയുന്നത്. ഇനി അതേപോലെ ബോക്സ് ഷാഡോ ഉണ്ടാവും താഴെയൊക്കെ. നെക്സ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബോക്സ് ഷാഡോ ഇതാണ്, ഇതാണ് ബോക്സ്. അതിൻ്റെ പുറകിലുള്ള ഇത് കണ്ടോ ഷാഡോ, അതിന് സ്പ്രെഡിങ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ നല്ല ഡാർക്ക് ഷാഡോ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ ഷാഡോക്ക് ഓരോ കളർ കൊടുക്കാൻ പറ്റും നമ്മൾ ഇഷ്ടാനുസരണം. അതുപോലെ തന്നെ ഒരു ബ്ലർ എഫക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ എന്താണ് ഒരു ബ്ലറായിട്ട് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്പ്രെഡ്, ആ ഷാഡോ എത്രത്തോളം സ്പ്രെഡ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഷാഡോയിൽ വരുന്ന മെയിൻ കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഡെമോ വർക്കൗട്ട് ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ജസ്റ്റിന് വന്നിട്ടുണ്ടോ? നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാം, ഒരു ഫയല് ക്രിയേറ്റ് ചെയ്യാം. ഒരു CSS ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ തൽക്കാലം ഇൻലൈൻ്റെ ഏറ്റവും അല്ലെങ്കിൽ ഇന്റേണലോ യൂസ് ചെയ്യാം. നമുക്കിവിടെ പഠിക്കേണ്ടത് രണ്ട് ടൈപ്പ് ഷാഡോ ആണ് പഠിക്കേണ്ടത്, ഒന്ന് ബോക്സ് ഷാഡോ, ഒന്ന് ടെക്സ്റ്റ് ഷാഡോ. ഓക്കെ, ടെക്സ്റ്റ് ഷാഡോക്ക് വേണ്ടിയിട്ട് ഞാനൊരു HTML ലെ H1 ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ടെക്സ്റ്റ് ഷാഡോ. ഇനി നമുക്ക് ബോക്സ് ഷാഡോ പഠിക്കാൻ ഒരു ട്യൂബ്. ഓക്കെ, ഇനി ദിസ് ഈസ് ബോക്സ് ഷാഡോ. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഔട്ട്പുട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ,
ഒന്ന് റീസൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ബോക്സിനെ ബോക്സ് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, സിമ്പിളായിട്ട് ബോക്സ് ആക്കി എടുക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ജസ്റ്റ് എന്ത് ചെയ്യാം, സ്റ്റൈൽ ടാഗിനകത്ത് ഡിവ് നിട്ടാൽ മതി, വേറെ കാര്യമായിട്ട് നമ്മളൊന്നും നോക്കുന്നതല്ല. അപ്പൊ ആ ഡിവ് ടാഗ് എന്താണ്, ഒരു ബോക്സ് ആണ്. നമുക്കൊരു ഹൈറ്റ് സ്പെസിഫൈ ചെയ്യാം, ഹൈറ്റ് 100 bx, വേണ്ട ഹൈറ്റ് 200 ആയിക്കോട്ടെ. പിന്നെന്ത് ചെയ്യണം, നമുക്ക് വെടുത്ത് വേണം, വെടുത്ത് 200 bx. അങ്ങനെ കൊടുത്താലൊന്നും മനസ്സിലാവില്ല, കാരണം എന്താ അത് അവിടെ വന്നിട്ടുണ്ടാവും, നമുക്ക് മനസ്സിലാവാത്ത കൊണ്ടാണ്. പിന്നെ എക്സ്ട്രാ ഒന്നും കൂടെ കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊരു ഈ ഒരു ടൈപ്പ് കളർ കൊടുത്തേക്കാം. കളർ വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ല, അതിന്റെ കണ്ടന്റിന്റെ സെന്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ഫ്ലക്സ് വെച്ച് ചെയ്തൂടെ, ഡിസ്പ്ലേ ഫ്ലക്സ് കൊടുക്കുക. പിന്നെന്താ ചെയ്യണ്ടേ, മറന്നോ? ഫ്ലക്സ് മറന്നോ? സെന്റർ കൊടുത്താ എങ്ങനാവും അത്? ഈ ഒരു രീതിയിൽ വരും. പിന്നെന്താണ്, ഐറ്റംസ് കൊടുത്തിട്ട് അത് സെന്റർ കൊടുക്കുക, മൊത്തത്തിൽ സെന്ററിൽ വന്നു. ഓക്കെ, ഇനി നമുക്ക് ഷാഡോ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നോക്കാം. അപ്പൊ H1 നമുക്ക് എന്ത് ചെയ്യാം, ഷാഡോ അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ ഡിവിനും ഷാഡോ അപ്ലൈ ചെയ്യണം. ഇപ്പൊ മൾട്ടിപ്പിൾ ക്ലാസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോ ഇത് എല്ലാം കൂടെ അവിടെ നിന്നോട്ടെ, ഇനി നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാനൊന്നും ഇല്ല, വിചാരിച്ചിട്ടാണ് ഇത് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതേസമയം H1 ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ടെക്സ്റ്റ് ഷാഡോ ആഡ് ചെയ്യും, ഡിവിന്റെ ഉള്ളിൽ ബോക്സ് ഷാഡോ ആഡ് ചെയ്യും. ഓക്കെ, ആദ്യം നമുക്ക് ബോക്സ് ഷാഡോ ഒന്ന് കൊടുത്തോക്കാം. ബോക്സ് ഷാഡോന്റെ പ്രോപ്പർട്ടിയിൽ വരുന്നത് ബോക്സ് ഷാഡോ 10 bx, 10 bx ഇപ്പൊ എന്താ സംഭവിച്ചേ, ഒരു ബോക്സില് ഷാഡോ വന്നു മാത്രമേ ഉള്ളൂ. എങ്ങനെ വന്ന് നമുക്കാണെങ്കിൽ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്താൽ നമുക്ക് ഓരോന്ന് കറക്റ്റ് മനസ്സിലാവും. എന്തായാലും ഞാനൊരു 5 bx കൊടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു, ഇത് ഈ ബോക്സിന്റെ ഷാഡോ ഇത് കുറച്ച് താഴേക്ക്, 5 bx താഴേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഇത് കൊടുക്കുന്നത്. 5 bx കൊടുത്തപ്പോ എന്താ സംഭവിച്ചാൽ, ബോട്ടത്തിലേക്ക് ഒരു 5 bx കയറി നിൽക്കുക ചെയ്തു. ഇവിടെ ഞാനൊരു 100 ആക്കി എന്ത് സംഭവിക്കും, സ്പേസ് അങ്ങോട്ടേക്ക് നീങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇവിടെ നിൽക്കുന്ന റൈറ്റ് സൈഡിൽ വരാൻ, പിന്നെ ബോട്ടത്തിൽ വരാൻ, ഇതങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് ഇതിന് ആംഗിളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ നമുക്ക് ഇത് മുകളിലോട്ട് നിൽക്കണോ താഴോട്ട് നിൽക്കണോ അങ്ങനെയൊക്കെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, -5 bx കൊടുത്തു കഴിഞ്ഞാല് മുകളിലോട്ട് നിൽക്കുന്നുണ്ടല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, ബോക്സിന് ഷാഡോ പല രീതിയിൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു 10 bx, 10 bx. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി, ഇതിൽ ഒരു വാല്യൂ കൂടെ കൊടുത്തു കഴിഞ്ഞാല് ഒരു ബ്ലർ എഫക്ട് കൊണ്ടുവരാൻ വേണ്ടി. ഒരു 10 bx ബ്ലർ എഫക്ട് കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കണം, അപ്പൊ കാണുന്നുണ്ടില്ല ആ ഒരു ഷാർപ്പ് അടിച്ചും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഒരു ബ്ലർ എഫക്ട്. അതായത് സാധാരണ നോർമൽ നമ്മൾ ഒരു ലൈറ്റ് ഡിമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കാണുന്ന ആ ഒരു ഫീല് വരും. ചെറിയ ലൈറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ കാര്യമായിട്ടും വന്നില്ല, ഒരു ചെറിയൊരു എഫക്റ്റ് വല്ലാണ്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് വലിയ വാല്യൂ ഉണ്ട്.
ഇപ്പൊ ബ്ലർ എഫക്റ്റിന് കൊച്ചിന് ഏകദേശം ഒരു ഐഡിയ കിട്ടി അല്ലേ. ഇപ്പൊ നമുക്ക് ആ കാർഡുകൾ പൊന്തി നിൽക്കുന്ന ഒരു രീതിയിൽ വരുന്നു. കൂടെ റൈറ്റിലോട്ട് നീക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് വാല്യൂ ഇത് കൊടുത്താൽ മതി. വലിയൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരുന്നുണ്ട്. ബ്ലർഫറ്റ് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഏകദേശം വരുന്നു. ഇനി ഒരു ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്, അത് എന്താ ഇതോ ബോട്ടം ടോപ്പ് ബോട്ടം ഇവിടെ 100 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ താഴേക്കാണ് നിൽക്കും. ഓക്കെ, നേരെ പക്ഷേ നമ്മൾ മൈനസ് കൊടുക്കുകയാണെങ്കിൽ മുകളിലോട്ട് നിൽക്കും. ഓക്കെ, ഇത്ര വലിയ വാല്യൂസ് ഒന്നും യൂഷ്വലി കൊടുക്കൂല. പിന്നെ നമ്മൾ കൊടുക്കുന്ന രീതിക്ക് മനസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ വലിയ വാല്യൂ ഇട്ട് പഠിപ്പിക്കുന്നത്. അത്രയൊക്കെ തന്നെ കൊടുക്കുള്ളൂ, ഇത്ര സ്പ്രെഡ് ഒന്നും കൊടുക്കൂല, ബ്ലറൊന്നും കൊടുക്കൂല. പിന്നെ കളർ കുറച്ച് ലൈറ്റ് കളറായിരിക്കും. ഓക്കെ, ഇപ്പൊ തന്നെ ചെറിയൊരു ഒരു ലുക്ക് ആൻഡ് ഫീൽ വരുന്നുണ്ട്. ഇത്രൊക്കെ ഡാർക്ക് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കി വെക്കും. ഇപ്പൊ കാണുന്നുണ്ടോ, അതിൽ എടുത്ത് കാണിക്കണമെന്നില്ല. അപ്പൊ ഈ ഒരു രൂപത്തിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാ, ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ വരാൻ വേണ്ടിട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആ ലുക്ക് ആൻഡ് ഫീൽ നോക്കി നിൽക്കണ്ട, ഇപ്പൊ നമുക്ക് മാക്സിമം അലമ്പാക്കി പഠിക്കാം. ഓക്കെ, പടിയാണല്ലോ. അപ്പോൾ ബ്ലർ എഫക്റ്റും കുറച്ച് കൂടി ഇരുന്നോട്ടെ, ഒരു 20 ഇടുന്നോട്ടെ, സോറി കുറഞ്ഞ് കുറയാ വേണ്ടത്, 10 മതി. കളറ് ഡാർക്ക് കളർ എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു വാല്യൂ കൂടെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതെന്തെന്ന് വെച്ചാൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതൊരു 20 കൊടുത്തു നോക്കാം. അപ്പം എന്തായി, നമ്മളൊരു മഷി നിലത്ത് സാധാ പെന്നുകൊണ്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരൊറ്റ വര വരച്ച ആ വര തന്നെ ഉണ്ടാവുള്ളൂ. ഒരു ഇങ്ക് പെന്നുകൊണ്ട് ഒരു ലോ ക്വാളിറ്റി പേപ്പറിൽ വരച്ചാൽ എന്ത് സംഭവിക്കും, സ്പ്രെഡ് ആവുന്നത് കണ്ടിട്ടില്ലേ. ആ സെയിം എഫക്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ 0 ആണ്, ടോപ്പ് 0 ബോട്ടം 0 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിന് ചുറ്റോറാണ് വരിക. നമുക്ക് കുറച്ച് ഇതിന്റെ പാഡിങ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മാർജിൻ ഇട്ട് കൊടുക്കാം. മാർജിൻ ഒരു 20 PX കുറച്ചും കൂടെ നീങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത്, ചുറ്റോറും സ്പ്രെഡായി നിൽക്കുന്നത് കണ്ടില്ലേ, ആ സ്പ്രെഡ്നെസ് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാൻ പറ്റും. അതാണ് കൂടി. ഓക്കെ, ആ സ്പ്രെഡ്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നാലാമത്തെ പാരാമീറ്ററിൽ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക. കണ്ടല്ലോ, നമുക്കിപ്പോൾ അത്രക്കൊന്നും സ്പ്രെഡ് ചെയ്ത് പോകണ്ട, ജസ്റ്റ് 1 മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. ഇനി നമുക്ക് അതിൻ്റെ ബ്ലർ എഫക്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 50 കൊടുത്തേക്കാം. സ്പ്രെഡ് ആണെങ്കിൽ ഇനിയും കുറക്കണമെങ്കിൽ കുറക്കാം, 1 PX ആക്കിയാൽ സ്പ്രെഡ് കുറയും. കളറൊന്ന് ലൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈറ്റ് ആയി. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി വൈറ്റ് ആക്കിയാലാണ് ഇതിനൊരു ലുക്ക് ആൻഡ് ഫീൽ വരിക. ഓക്കെ, മനസ്സിലാവുന്നില്ലേ. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ബോക്സ് മാറ്റിയിട്ട് ബോർഡർ റേഡിയസ് കൊടുക്കാൻ മതി. അപ്പൊ ബോർഡർ റേഡിയസ് കൊടുത്താൽ എന്ത് സംഭവിക്കും, ആ ഡിവിന്റെ റേഡിയസ് സ്പെസിഫൈ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. 20 കൊടുത്തപ്പോൾ ഇത്രത്തോളം ആയിട്ടുണ്ട്. ഒരു 50 കൊടുത്തു കഴിഞ്ഞാൽ, ഒരു 50% കൊടുത്തു കഴിഞ്ഞാൽ സർക്കിളായി. ഓക്കെ, ഞാൻ സർക്കിളിന് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോൾ ഒരു ബട്ടൺ എന്നുള്ളൊരു ഫീലൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഷാഡോ കൊടുക്കുക, ഈ വൈറ്റ് കളറാക്കുക, സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പം എന്തായി, ഒരു ബട്ടൻ്റെ ഫീലാകുമ്പോൾ വന്നില്ല. സ്പ്രെഡ് ആണെങ്കിൽ ഒന്ന് കുറക്കാം. ഓക്കെ, ഇപ്പോൾ ഷാഡോൻ്റെ പ്രോപ്പർട്ടി മനസ്സിലായോ ഏകദേശം? ഓക്കെ,
ഇനി ഒന്ന് ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ഷാഡോ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ബോക്സ് ഷാഡോ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, ടെക്സ്റ്റ് ഷാഡോ അവിടെ വെറുതെ കിടക്കാണ്. ഇനി അത് അതും കൂടെ ഒന്ന് നോക്കാം. ഇത് ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ, സിമ്പിൾ തന്നെയല്ലേ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് ഈ ഒരു ചെറിയൊരു സംഭവം പഠിക്കുമ്പോൾ വലിയൊരു നെറ്റ് തോന്നണമെന്നില്ലല്ലോ. ബുദ്ധിമുട്ടാ തോന്നുന്നുണ്ടോ? ഫ്ലക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, അഡ്വാൻസ് വരില്ല സംഭവം ഒക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പഠിക്കുമ്പോൾ എന്ത് പഠിക്കും അല്ലേ? അപ്പോ ഇനി ടെക്സ്റ്റ് ഷാഡോ ഒക്കെ ഒന്ന് നോക്കാം. ടെക്സ്റ്റ് ഷാഡോ സെയിം സംഭവം തന്നെ ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഈ സംഭവം അങ്ങനെ കോപ്പി എടുത്തിട്ട് വാല്യൂ എന്താ കൊടുക്കണ്ട വെച്ചാ ടെക്സ്റ്റ് ഹൈഫൻ ഷാഡോ. ഷാഡോ ഇല്ല. ടെക്സ്റ്റ് ഷാഡോ ഒക്കെ സ്പ്രെഡ് ഇല്ല തോന്നുന്നു. ടെക്സ്റ്റ് ഷാഡോ ഒക്കെ എന്തില്ല, സ്പ്രെഡ് ചെയ്യണ പരിപാടി ഇല്ല. പകരം ബ്ലർ ആവുന്ന എഫക്റ്റ് ഒക്കെ ഉണ്ട്. സീറോ കൊടുത്തു കഴിഞ്ഞാൽ എക്സാക്ട് ആ സംഭവം തന്നെ വന്നു. ഇത് വൺ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് മങ്ങുന്നുണ്ട്, ഫൈവ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവണ്ണം മങ്ങുന്നുണ്ട്. ഓക്കെ, സ്പ്രെഡ് ഇല്ലാത്തതുകൊണ്ട് മൂന്നെണ്ണം തന്നെ യൂസ് ചെയ്യാറുണ്ട്. മൂന്ന് കോർഡിനേറ്റ് അങ്ങനെയൊക്കെ കൊടുക്കാറ്? ആ അതെ അതെ, അത് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ സി എസ് എസിന്റെ പ്രോപ്പർട്ടി ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. വൺ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ജസ്റ്റ് അങ്ങനെ ഒരു ഇപ്പോൾ ഉണ്ട് എന്നുള്ള രീതി തോന്നി. കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ എന്ത് ചെയ്യാം, ഇഷ്ടമല്ല കളറൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. കാര്യം മനസ്സിലാവില്ല. ഇപ്പം ബ്ലാക്ക് തന്നെ കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കളർ വൈറ്റും കൊടുക്കാൻ വേണമെങ്കിൽ ഇപ്പം സംഭവിക്കും. ഇപ്പം കണ്ടോ, വൈറ്റ് ആണെങ്കിൽ പോലും നമുക്ക് അതിനെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ടോപ്പ് ബോട്ടം പിന്നെ സോറി ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം പിന്നെ ഇത് എത്രത്തോളം എന്താവണം ബ്ലർ ആവണം എന്നുള്ളത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. എന്ത് ഷാഡോ ഓക്കെ അല്ലേ? രണ്ട് ടൈപ്പ് ഷാഡോ ഉള്ളൂ അല്ലേ? ഇന്നത്തെ ക്ലാസ് ഇതിൽ വൈൻഡപ്പ് ചെയ്യാം. ഇനി ഞാൻ ടാസ്ക് എന്തായാലും തരാം. അപ്പം അത് ലെവൽ ആവണവരെ നമ്മളെ ഒരു കൂടെ പറപ്പായിരിക്കും എന്ത് ടാസ്ക്. അത് ഇത് ഇതൊരു പ്രത്യേകിച്ച് ഒരു ക്ലാസ് എന്നൊന്നും പറയാനില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ മെയിൻ ആയിട്ട് നിങ്ങളൊന്ന് ഡൈ ഹാർട്ട് ആക്കാന്നൊന്നുമില്ല, പക്ഷെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഷാഡോ ആണ്, സോറി ഫ്ലെക്സ് ആണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് നിങ്ങളെ മാക്സിമം കൊണ്ടുവരാനാണ് ഇപ്പൊ നോക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ എല്ലാവർക്കും അറിയണ ആൾക്കാർക്ക് ഇത് പോരടിക്കുന്നത് ഒന്നും തന്നെ അല്ല. നിങ്ങൾക്ക് കുറെ തവണ അല്ലോ തന്നെ ചെയ്യുന്ന എന്നുള്ളൊരു ഇത് വരുമായിരിക്കും. ക്രിയേറ്റീവ് ആയിട്ട് ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്ന കണ്ടിപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇമാജിക്ക് കൊണ്ടുവന്ന് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊണ്ടുവരാണ്. പഠിച്ചുകഴിഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഒരു കോളേജിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ പോലെയൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്, അതിപ്പോ ചെയ്തിട്ടുള്ള
ആ ലേഔട്ടിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മാക്സിമം ആയിട്ട് തന്നെ ദുപ്പട്ട ശ്രമിക്കും, കളർഫുൾ ആക്കി കളറൊക്കെ അതിൻ്റെ പ്രോഗ്രസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു ടാസ്കും കൂടെ തരാം, അത് നിങ്ങൾ എന്ത് ചെയ്യാം, ലൈഔട്ട് തന്നെ ആയിരിക്കും, അതിൻ്റെ ലൈഔട്ട് നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തന്നെ തരാനാണ് ഉദ്ദേശിക്കുന്നത്, എന്നാലും നിങ്ങളത് കറക്റ്റ് മനസ്സിലാവും. ഡൗട്ട് വരുമ്പോൾ നിങ്ങളത് ഇത് സിമ്പിളായിട്ടൊരു ടാസ്ക്കാണ്. ഇത് മാക്സിമം ഈ ഒരു ഗൂഗിളിൻ്റെ അതേ മോഡൽ തന്നെ ആക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ യു ഐ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാനൊരു കപ്പാസിറ്റി എത്തണം എല്ലാവർക്കും. അത്ര മെസ്സേജ് കണ്ടിരുന്നില്ലേ.